നമസ്കാരം. വളച്ചുകെട്ടില്ലാതെ ആദ്യം തന്നെ കാര്യത്തിലേക്ക് വരാം. ഇത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തവും അതേപോലെ പഴക്കമേറിയതുമായ ഒരു വിദ്യാലയത്തിലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ, അലുമിനിയയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ, ഒരു പ്രത്യേക ബാച്ചിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു പാംലെറ്റിന്റെ കോപ്പിയാണ്. ഈ പാംലെറ്റിൽ ഒരു ക്യാമ്പയിനെ കുറിച്ചാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, ഒരു പ്രത്യേക വിഷയത്തിലെ ക്യാമ്പയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആദ്യം തന്നെ പറയട്ടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 മിനിറ്റ് കൊണ്ട് ഒരു ക്യാമ്പയിൻ, 7 മിനിറ്റ് ചെലവഴിച്ച് ഈ ക്യാമ്പയിന്റെ ഭാഗമാകൂ എന്നാണ് ഇത് പറയുന്നത്. ഒരു സോഷ്യൽ മീഡിയയിൽ ഏത് വിഷയത്തിലും എങ്ങനെ ക്യാമ്പയിൻ നടത്തണം, എങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ കൃത്യമായ ഗൈഡ് ലൈൻ ഉൾക്കൊള്ളുന്ന ഒരു രേഖയായിട്ട് ആർക്കും ഉപയോഗിക്കാവുന്ന വളരെ മനോഹരമായ ഒരു പാംലറ്റ് ആണ് ഇത്. പക്ഷേ ഈ ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്? ഈ ക്യാമ്പയിൻ നടത്തുന്നത് ആരാണ്? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം വരുമ്പോഴാണ് നമ്മളൊക്കെ അമ്പരന്നു പോകുന്നത്. ഈ ക്യാമ്പയിൻ മറ്റൊന്നുമല്ല, മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച്, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ആരോപിച്ച് NIA എന്ന കേന്ദ്ര ഏജൻസി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന, അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചിട്ടുള്ള ഫാദർ സ്റ്റാൻ സ്വാമി എന്ന ജാർഖണ്ഡിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകനും ക്രിസ്ത്യൻ പുരോഹിതനുമായ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിൻ നടത്തുന്ന ആരാണ്? ജെസ്യൂട്ട് പാതിരിമാരാണ്. ഈ ജെസ്യൂട്ട് പാതിരിമാർ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഓഫ് ജെസ്യൂട്ട് കോൺഫറൻസ് ഓഫ് സൗത്ത് ഏഷ്യ എന്ന, ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇന്ത്യക്ക് പുറത്തും വേരുകളുള്ള ഒരു സംഘടനയാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത്. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തു എന്ന് ഒരു കേന്ദ്ര ഏജൻസി തെളിവുകൾ സഹിതം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിൻ എന്ന് ആദ്യം തന്നെ പറയട്ടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഇത്ര വലിയ ഗുരുതരമായ ഒരു സംഭവമാകുന്നത്? നമുക്ക് ആദ്യം തന്നെ ഫാദർ സ്റ്റാൻ സ്വാമി ആരാണ് എന്നൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി ജാർഖണ്ഡിലെ ട്രൈബൽ മേഖലയിൽ, ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം നിരവധി വിഷയങ്ങളിൽ, നിരവധി സമരങ്ങളിൽ അദ്ദേഹം മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. അത് ജാർഖണ്ഡിലെ വികസനം എന്ന് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ആൾക്കാരും പറയുന്ന കാര്യങ്ങൾക്ക് പോലും എതിര് നിൽക്കുന്ന ചില സമരങ്ങളിൽ അദ്ദേഹം ഭാഗവക്കായിട്ടുണ്ട്. പോലീസിന്റെ അതിക്രമത്തിനെതിരെ അദ്ദേഹം സമരം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങളിൽ കഴിഞ്ഞ 50 വർഷത്തോളമായി അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാൻ സ്വാമിക്കെതിരെ അങ്ങനെ കാര്യമായ ഔദ്യോഗിക ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ NIA ഒരു കേസ് വന്നത് എന്ന് അന്വേഷിക്കേണ്ടതല്ലേ? അപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് മാത്രം പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ആദ്യം തന്നെ ഉന്നയിക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ കേസിൽ എങ്ങനെയാണ് അദ്ദേഹം ബന്ധപ്പെടുന്നത്, ഈ കേസ് എന്താണ് എന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് പരിശോധിക്കാം. ഈ കേസ് ഭീമ കൊറേഗാവ് എന്ന മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലത്ത് നടന്ന കലാപവുമായി ബന്ധപ്പെട്ടാണ്. 2018 കലാപമാണ്. ശരിക്കും 200 വർഷം പഴക്കമുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ വാർഷികം സംബന്ധിച്ച് ഉണ്ടായ പരിപാടിക്കിടയിൽ ഉണ്ടായ ഒരു കലാപമാണ്. അതായത് അവിടുത്തെ ആദിവാസികളും മറാത്തകളും തമ്മിൽ 200 വർഷം മുമ്പുണ്ടായ ഒരു വലിയ ഏറ്റുമുട്ടലിന്റെ ഓർമ്മ പുതുക്കലാണ് ഇത്. ഇപ്പോഴും സ്പർദ്ധ നിലനിൽക്കുന്നുണ്ട് ഇരു കൂട്ടരും തമ്മിൽ. അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ആ പരിപാടി സംഘടിപ്പിച്ചത് മാവോയിസ്റ്റുകൾ തന്നെയാണ് എന്ന് വ്യക്തമായി പോലീസിന് സൂചനയുണ്ടായിരുന്നു. ആ പരിപാടിയുടെ ഉദ്ദേശം മറ്റൊന്നും ആയിരുന്നില്ല. 200 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ പേരിൽ 2 ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വീണ്ടും ആളിക്കത്തിച്ച് അവിടെ നാട്ടിൽ കലാപം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും ആ ഉദ്ദേശത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. അവിടെ കലാപം ഉണ്ടായി. ഒരു യുവാവിന്റെ മരണത്തിൽ അത് കലാശിച്ചു. നിരവധി പൊതുസ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഒക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഒരു വലിയ കലാപം അവിടെ ഉണ്ടായി. മഹാരാഷ്ട്രയുടെ മറ്റ് ചില ഭാഗങ്ങളിലേക്കും ആ കലാപം വ്യാപിക്കാനും സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സർക്കാർ അത് അടിച്ചമർത്തുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഒരു കലാപത്തിൽ മാവോയിസ്റ്റുകൾ പിന്തുണയ്ക്കുന്ന, മാവോയിസ്റ്റുകളുടെ പൂർണ്ണ പിന്തുണയോടെ, അവരുടെ സാമ്പത്തിക സഹായത്തോടെ നടന്ന ഒരു വലിയ സമരമായിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ പ്രതിഷേധമായിരുന്നു അന്ന് അവിടെ ഉണ്ടായത്. ഈ കലാപത്തിൽ കലാശിച്ചത് അതിൽ നക്സൽ നേതാക്കളായ വരവര റാവു ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേരുകൾ ആ കലാപത്തിന്റെ തുടക്കത്തിൽ തന്നെ പോലീസ് പരാമർശിച്ചിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഭീമ കൊറേഗാവ് സമരത്തിന്റെ അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിന്റെ, ആ കലാപത്തിന്റെ പിന്നിൽ മാവോയിസ്റ്റുകളാണ് എന്ന് ആരോപിച്ചത് NIA യോ ഒരു കേന്ദ്ര ഏജൻസിയോ അല്ല,
മറിച്ച് പൂനെ പോലീസാണ്, മഹാരാഷ്ട്ര പോലീസിന്റെ ഭാഗമായ പൂനെ പോലീസാണ്. ഈ വർഷം ആദ്യം മാത്രമാണ് എൻ ഐ എ ഈ കേസ് അന്വേഷിക്കുന്നത്, അന്വേഷിച്ചു തുടങ്ങുന്നത്. എൻ ഐ എ സമർപ്പിച്ച വളരെ വിശദമായ അന്വേഷണമാണ് എൻ ഐ എ ഈ കേസിൽ നടത്തിയത്. എൻ ഐ എ അതിനുശേഷം സമർപ്പിച്ച 10,000 പേജുകളുള്ള കുറ്റപത്രത്തിലാണ് ഫാദർ സ്റ്റാൻസ്വാമിയെ പോലെയുള്ളവരുടെ പേരുകൾ അതിൽ വരുന്നത്. ഫാദർ സ്റ്റാൻസ്വാമി അദ്ദേഹം ഈ നക്സലൈറ്റുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണെന്നും അദ്ദേഹം ഏതാണ്ട് 8 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ഇവർക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടെന്നും ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഈ സമരത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായ കാര്യങ്ങൾക്ക് പിന്നിൽ അദ്ദേഹത്തിന് ഒരു പങ്കുണ്ടായെന്നുമാണ് എൻ ഐ എ പറയുന്നത്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അന്വേഷണ ഏജൻസി വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. പിന്നെ എന്താണ് ഈ പ്രശ്നം? അപ്പോൾ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഫാദർ സ്റ്റാൻസ്വാമിക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഇത്രയും വർഷങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഇഷ്യൂവിൽ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഈ മാവോയിസ്റ്റ് സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുള്ളത് ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ടെങ്കിൽ തന്നെ അത് രാജ്യദ്രോഹപരമായ ഒരു കുറ്റമാണ് ഈ രാജ്യത്ത്. കാരണം മാവോയിസ്റ്റ് സംഘടനകൾ നിരോധിക്കപ്പെട്ട സംഘടനകൾ തന്നെയാണ്. കേരളം പോലെ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള ഒരു സംസ്ഥാനത്ത് പോലും മാവോയിസ്റ്റുകൾക്കെതിരെ ശക്തമായ നടപടി എടുക്കുമ്പോൾ, അപ്പോൾ ഈ പറയുന്ന മഹാരാഷ്ട്ര പോലെ ഒരു സ്ഥലത്ത് മാവോയിസ്റ്റുകൾ ആസൂത്രണം ചെയ്ത ഒരു കലാപത്തിന് സഹായിച്ചു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. ഫാദർ സ്റ്റാൻസ്വാമിക്ക് വേണ്ടി ഇപ്പോൾ തൂലിക ചലിപ്പിക്കുന്നവർ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കുന്നവർ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം വയോധികനാണ്, 83 വയസ്സുള്ള വ്യക്തിയാണ്, അദ്ദേഹം മനുഷ്യാവകാശ പ്രവർത്തകനാണ്, ക്രിസ്ത്യൻ പുരോഹിതനാണ് എന്നുള്ളതാണ്. എന്താണ് പുരോഹിതനായ 83 വയസ്സുള്ള വയോധികനായ മനുഷ്യാവകാശ പ്രവർത്തകനായ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് നമ്മൾക്ക് എങ്ങനെ തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കും? ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഫാദർ സ്റ്റാൻസ്വാമി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ തടങ്കലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ചില നിയമ വ്യവസ്ഥയുടെ നടപടികളുടെ ഭാഗമായിട്ടാണ്. അടിയന്തരാവസ്ഥ പോലെ ആളും പേരുമില്ലാതെ ചാർജ് ഇല്ലാതെ ആരെയും പിടിച്ച് തുറുങ്കലിൽ അടച്ചിട്ടില്ല ഈ നാട്ടിൽ. വളരെ കൃത്യമായ നിയമവ്യവസ്ഥ ഇതിന്റെ പിന്നിലുണ്ട്. അദ്ദേഹത്തിനെതിരെ കുറ്റപത്രമുണ്ട്. ബാക്കി തീരുമാനിക്കേണ്ടത് കോടതിയാണ്. 83 വയസ്സുള്ള ക്രിസ്ത്യൻ പുരോഹിതനായ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനെ ഒരു തെളിവുമില്ലാതെ എൻ ഐ എ, അല്ലെങ്കിൽ തെളിവുകൾ ഉറപ്പാണ് എന്ന് ഉറപ്പിക്കാതെ എൻ ഐ എ പിടിച്ച് അകത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. പക്ഷേ അങ്ങനെയല്ല എന്ന് എൻ ഐ എ ഉദ്യോഗസ്ഥന്മാർ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇവിടെ. ഇതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു കാര്യം, ഫാദർ സ്റ്റാൻസ്വാമിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് ആരൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് നോക്കുക. അതിന്റെ മുൻപന്തിയിലുള്ളത്, പ്രതിഷേധങ്ങളുടെ മുൻപന്തിയിലുള്ളത് PUCL എന്ന മനുഷ്യാവകാശ സംഘടനയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു സംഘടനയാണ്. കൃത്യമായ അജണ്ടകളുള്ള, വളരെ സെലക്റ്റീവായി മാത്രം പ്രതികരിക്കുന്ന ഒരു സംഘടനയാണ് PUCL. മഹാരാഷ്ട്രയിൽ തന്നെ രണ്ട് ഹിന്ദു സന്യാസിമാരെ ചുട്ടുവന്നപ്പോൾ പ്രതിഷേധവുമായി PUCLക്കാരെ കണ്ടില്ല. മാവോയിസ്റ്റുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, നമ്മളുടെ അർദ്ധ സൈനിക വിഭാഗങ്ങളിൽപ്പെട്ട ജവാന്മാരുമായി ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ, പല ജവാന്മാരും അതിൽ മരിച്ചു വീഴുമ്പോൾ, ഒരു PUCLക്കാരൻ പോലും ഒരിക്കൽ പോലും ഒരു പ്രതിഷേധം പറഞ്ഞില്ല. അവർക്കുമുണ്ട് മനുഷ്യാവകാശമെന്ന്. അങ്ങനെ വളരെ സെലക്റ്റീവായി മാത്രം പ്രതികരിക്കുന്ന ഒരു സംഘടനയാണ് PUCL. PUCL പലപ്പോഴും ഇവിടുത്തെ മാവോയിസ്റ്റ് അരാജകവാദികളുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നുള്ള ആരോപണവും പൊതുസമൂഹത്തിലുണ്ട്. അങ്ങനെയൊരു സംഘടനയാണ് ആദ്യം തന്നെ ഫാദർ സ്റ്റാൻസ്വാമിക്ക് വേണ്ടി വന്നത്. രണ്ട്, ഈ ജെസ്യൂട്ട് പാതിരിമാരാണ്. ഈ ജെസ്യൂട്ട് പാതിരിമാർ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ ഇത് സൗത്ത് ഏഷ്യയാണ് ഈ സംഘടനയുടെ മുഴുവൻ രംഗമായിട്ട് അവർ പറയുന്നത്. ഈ സംഘടന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ്. ഈ സംഘടന ആശുപത്രികൾ നടത്തുന്ന സംഘടനയാണ്. ഇവർക്ക് ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളുണ്ട്, മതസ്ഥാപനങ്ങളുമുണ്ട്. അങ്ങനെ ഒരു സംഘമാണ് ഈ പറയുന്ന മാവോയിസ്റ്റ് അരാജകവാദികളോടൊപ്പം ചേർന്നുകൊണ്ട് ഫാദർ സ്റ്റാൻസ്വാമിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത്. അദ്ദേഹം ഞങ്ങളിൽ ഒരാളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജെസ്യൂട്ട് പാതിരിമാർ ഒരു കാര്യം കൂടി പറയണം. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ജാർഖണ്ഡിലായാലും ഈ ഒരു വിഷയത്തിലായാലും ഫാദർ സ്റ്റാൻസ്വാമിയുടെ മുഴുവൻ നിലപാടുകൾ, പല നിലപാടുകളും രാജ്യദ്രോഹപരമാണ് എന്ന് പറയേണ്ടി വരും, മുഴുവൻ നിലപാടുകളോടും ഇവർ യോജിക്കുന്നുണ്ടോ എന്ന്. യോജിക്കുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുള്ള തെറ്റിന് അദ്ദേഹം ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറയാനുള്ള സത്യസന്ധത ഈ ജെസ്യൂട്ട് പാതിരിമാർ കാണിക്കേണ്ടതല്ലേ?
ഇത് രണ്ടാമത്തെ കൂട്ടം. പി യു സി എല്ലുണ്ട്, ജെസ്യൂട്ട് പാതിരിമാരുണ്ട്, പിന്നെ ഇവിടുത്തെ ഇടത് തീവ്ര സ്വഭാവമുള്ള കുറെ സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ഉണ്ട്. ഇവരെല്ലാമാണ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മോചനത്തിന് വേണ്ടി പറയുമ്പോൾ, അവർ അതിനുവേണ്ടി ശബ്ദമുയർത്തുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ പിന്നിൽ ഒരു വലിയ അജണ്ടയുണ്ട് എന്ന്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഭാരതത്തിൽ നടക്കുന്ന കലാപങ്ങളും സർക്കാർ വിരുദ്ധ ഇപ്പോൾ നടക്കുന്ന സർക്കാർ വിരുദ്ധ പോരാട്ടങ്ങളും അല്ലെങ്കിൽ തെരുവിലേക്ക് സമരം എത്തിക്കുന്ന രീതികളും പിന്നീട് ഉണ്ടാകുന്ന കലാപങ്ങളും സ്പർദ്ധയുണ്ടാക്കാനുള്ള മനഃപൂർവ്വമുള്ള ശ്രമങ്ങളും ഒക്കെ ഇത് വളരെ നിഷ്കളങ്കമായി താനേ ഉണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ഇതൊക്കെ ഒരു കാലത്ത് ഭാരതത്തിൽ ഭരണകൂടങ്ങൾ ഒരു പരിധി വരെ വകവെച്ചു കൊടുത്തിരുന്നു. അത് ക്രിസ്ത്യൻ പാതിരിയാണ്, അല്ലെങ്കിൽ ഒരു മറ്റൊരു മതവിഭാഗത്തിന്റെ ആളാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായത്തിന്റെ വലിയ പിന്തുണയുള്ള ആളാണ്, ഇങ്ങനെയുള്ളവരൊക്കെ എന്തും ചെയ്താലും എന്തു പറഞ്ഞാലും വലിയ പ്രശ്നമില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരെ നമ്മൾ അവരുടെ വികാരം വ്രണപ്പെടുത്താൻ പാടില്ല. ശരിക്കും 26/11 മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ അന്നത്തെ സർക്കാരിന്റെ കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണങ്ങളിൽ പോലും വളരെ ശ്രദ്ധിച്ചാണ് അവർ പ്രതികരിച്ചത്. നമ്മളുടെ നാട്ടിൽ നമ്മളുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ നിഷ്കരണം വന്ന് നൂറുകണക്കിന് ജനങ്ങളെ വെടിവെച്ചു വന്നവരെ കുറിച്ച് പോലും വളരെ പൊതിഞ്ഞാണ് നമ്മൾ പ്രതികരിക്കാൻ അന്ന് തയ്യാറായത്. പക്ഷെ ആ ഭാരതമല്ല ഇന്നത്തെ ഭാരതം. ഇന്നത്തെ ഭാരതം ആരായാലും, അത് വയോധികനായാലും പാതിരിയായാലും ആരായാലും രാജ്യദ്രോഹം നടത്തിയാൽ അതിന് കണക്ക് പറഞ്ഞ് ഉത്തരം പറയേണ്ടി വരും. അതിനുള്ള നിയമവ്യവസ്ഥ ഇവിടെ നേരത്തെയും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ നിയമവ്യവസ്ഥ കൃത്യമായി ഇപ്പോൾ പാലിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫാദർ സ്റ്റാൻ സ്വാമി അദ്ദേഹം ഇതെല്ലാം പറയുമ്പോഴും അദ്ദേഹം നിരപരാധിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം നിരപരാധിയായി തന്നെ തിരിച്ചു വരുമെന്ന് പൂർണ്ണ ഉറപ്പോടുകൂടി തന്നെയാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം നിരപരാധിയല്ലെങ്കിൽ, അദ്ദേഹം വയോധികനായതുകൊണ്ടും പാതിരിയായതുകൊണ്ടും അദ്ദേഹം രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ അത് ഈ പുതിയ ഭാരതത്തിൽ നടപ്പില്ല. അതിനുവേണ്ടി ജെസ്യൂട്ട് പാതിരിമാർ വെച്ചിട്ടുള്ള വള്ളം വാങ്ങി വെക്കണമെന്ന് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും ഈ സോഷ്യൽ മീഡിയ ഹാൻഡ് ബുക്ക് ഇതിൽ വളരെ കൃത്യമായി, അത് ഓരോ പേജ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ ട്വിറ്റർ ഉപയോഗിക്കണം, ഫേസ്ബുക്ക് ഉപയോഗിക്കണം, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കണം, വാട്സപ്പ് ഉപയോഗിക്കണം, യൂട്യൂബ് ഉപയോഗിക്കണം, ആരൊക്കെയാണ് അത് ചെയ്യേണ്ടത്, പാതിരിമാർ എന്ത് ചെയ്യണം, ടീച്ചർമാർ എന്ത് ചെയ്യണം, ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ വീഡിയോ ഇടുക, നിങ്ങൾ കവിത എഴുതുക, നിങ്ങൾ ലേഖനങ്ങൾ എഴുതുക, ബ്ലോഗുകൾ എഴുതുക, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും രാജ്യത്തിന് പ്രയോജനമുള്ള, രാജ്യത്തിന് ഗുണമുള്ള വിഷയങ്ങൾക്ക് ഇത്തരം ഒരു ഗൈഡ് ലൈൻ ഇറക്കിയ പാതിരിമാർക്ക് ഈ അവസരത്തിൽ നന്ദി കൂടി പറയുന്നു. എന്തായാലും ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിൽ കൃത്യമായ നീതി നടപ്പാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നമസ്കാരം.